ഇതാണ് മാക്കിൻ്റെ പ്രോ എഫ് എക്സ് 12 V3 ആണ് മിക്സർ. 12 ചാനൽ പ്രൊഫഷണൽ എഫക്റ്റ് മിക്സർ വിത്ത് യു എസ് ബി അതാണ് ഇവിടെ പാഡ് ചെയ്തിട്ടുള്ളത്. മിക്സറിൻ്റെ ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് എൽ ആർ ഇൻപുട്ടാണ് മൈക്ക് വരുന്നത്. ഈ റാക്കിൻ്റെ ഉള്ളിലായതുകൊണ്ട് നല്ലൊരു ക്ലിയർ കമ്മി ഉണ്ടാവും, കാരണം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തു കണ്ടില്ല എന്ന് കാണിച്ചു തരാണ്. എക്സ് എൽ ആർ ഇൻപുട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈൻ്റെ ഫ്രീക്വൻസി കട്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓൺ ഓഫ് പറഞ്ഞാണ്ട് ഹൈൻ്റെ ഫ്രീക്വൻസി കട്ട് ചെയ്യാനുള്ളൊരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻസെർട്ട് എന്നാലേ നമുക്ക് ഇതിന് പുറത്തുനിന്ന് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കംപ്രസർ ലിമിറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു മിക്സറിൽ ഈ ഒരു ചാനലിൽ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലെല്ലാം ഒരു പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലോ കട്ട് ഓൺ ഓഫ് പറഞ്ഞാണ്ട് ഇവിടെ പഠിച്ചത് കാണാം. ഈ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മൈക്കിൽ നമുക്ക് ഓവർ ബാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ബാസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ വരുന്ന ബേസിൻ്റെ 100 Hz വരെയുള്ള ബേസിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗെയിൻ കൺട്രോളാണ് വരുന്നത്, ഈ ഒരു ചാനലിൻ്റെ ഗെയിൻ കൺട്രോൾ. അതിൻ്റെ തൊട്ടതായ കംപ്രസർ, ഈ ഒരു മിക്സറിൽ നമുക്ക് കംപ്രസർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്രസ് ചെയ്യാം, നമുക്ക് ഓവറായിട്ട് പോകുന്ന ഓവർ ലെവലൊക്കെ നമുക്ക് പിടിച്ചെടുത്താണ്. എന്താ പറയുക, ഇങ്ങനെ ഇപ്പോൾ അത് പറഞ്ഞുതരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓവർ പീക്കായിട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു നോബ് എന്നിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കട്ടാവും. ഓവറായിട്ട് പോകുന്നത് നമുക്കവിടെ പിടിച്ചെടുത്താണ് ഈ കഴിയും. ഓവറായിട്ട് പോകുന്നത് നമുക്ക് തടഞ്ഞിരുത്താം, അങ്ങനെയൊക്കെ പറയാലോ. പീക്ക് പോകുന്നത് നമുക്ക് കുറക്കാം, അതിൻ്റെ മുകളിലേക്ക് അത് കംപ്രസർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് അങ്ങനെ ഓവറായിട്ട് ഒറ്റയടിക്ക് പോകില്ല. പിന്നെ വരുന്നത് ഇ ക്യു സെക്ഷനാണ്, 3 band EQ ആണ് ഈ ഒരു മിക്സറിന് കൊടുത്തിട്ടുള്ളത്. ഒരു ഹൈൻ്റെ നോബ്, അതുപോലെ തന്നെ ഒരു മിഡിൻ്റെ നോബ്, അതുപോലെ തന്നെ ഒരു ലോൻ്റെ നോബ്. പിന്നെ വരുന്നത് ഓക്സ്, ഈ ഒരു മിക്സറിൽ നമുക്ക് ഒരു ഓക്സ് കിട്ടുന്നുണ്ട്, ഓക്സിൻ്റെ കൺട്രോൾ. അതുപോലെ തന്നെ പിന്നെ എഫക്സ് ആണ് ഡിലൻ്റെ കൺട്രോൾ. പിന്നെ നോക്കി കഴിഞ്ഞാൽ പാനിൻ്റെ കൺട്രോൾ. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഡിസൈൻ ചെയ്യാനുള്ള നോബ്. പിന്നെ മ്യൂട്ട് സ്വിച്ച്, പിന്നെ ഫേഡറ്. ഫേഡറിൻ്റെ അടുത്ത് 1, 2 എന്ന് പറഞ്ഞാണ്ട് ഒരു ബാഡ് ചെയ്താണ്ട് ഒരു സ്വിച്ച് കാണാം. ഇത് നമുക്ക് സബിലോട്ട്, ഇപ്പോൾ ഇവിടെ സബ് 1, 2 പറഞ്ഞാണ്ട് ഇവിടെ ഉണ്ടോ, ഇവിടെ ബാഡ് ചെയ്യണ്ടോ, മാസ്റ്ററിൻ്റെ അടുത്താണ്. ഇവിടെ ഒരു ഫേഡറുണ്ട്, അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചാനലിലേക്ക് ഈ ഒരു സബ് ഔട്ടിലേക്ക് നമുക്ക് ഈ ഒരു ചാനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 1, 2 എന്നല്ല ഉണ്ടല്ലോ, 1, 2 ഇവിടെ ബാഡ് ചെയ്തിട്ടുണ്ടല്ലേ, ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൽ നമുക്ക് ഈ ഒരു സബിലേക്ക് കിട്ടും. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് കാണാം, എൽ ആർ പറഞ്ഞാണ്ട്. എൽ ആറിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മെയിൻ എൽ ആറിൽ, മിക്സറിൻ്റെ മെയിൻ എൽ ആറിൽ ഔട്ടിൽ നമുക്കിത് കിട്ടുള്ളൂ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു PFL സോളാറിൻ്റെ സ്വിച്ചാണ്. ഈ ചാനലിൽ വരുന്ന ഇൻപുട്ടിൻ്റെ ലെവൽ നമുക്കിവിടെ ഇൻഡിക്കേഷനിൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇൻഡിക്കേഷനിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു PFLൻ്റെ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ചാനലിൽ വരുന്ന ഇൻപുട്ടിൻ്റെ ലെവൽ നമുക്കിവിടെ എൽ ആറിൽ അറിയാൻ കഴിയും. അതാണ് ഈ ഒരു ചാനൽ വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള, ഇതേപോലെ തന്നെയാണ് ഈ രണ്ടാമത്തെ ചാനൽ വരുന്നത്. മൂന്നാമത്തെ ചാനലിൽ നമുക്ക് ഇവിടെ ലൈൻ ഉണ്ട്, ഇവിടെ ലൈൻ അറിഞ്ഞാണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ 1, 2 നമുക്ക് ലൈനിൻ്റെ ലൈൻ ഇൻപുട്ട് കൊടുത്തില്ല, ഇവിടെ നമുക്ക് ലൈൻ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ ചാനലിൽ രണ്ടാമത്തെ ചാനൽ ഉള്ള പോലെ തന്നെ ഇൻസെർട്ടും കൊടുത്തിട്ടുണ്ട്. 3 ലൈന് ഇൻപുട്ട് ഉണ്ട്, 4 പിന്നെ നമുക്ക് വരുന്നത് സ്റ്റീരിയോ ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇൻസെർട്ട് വരുന്നില്ല, 4 നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് സ്റ്റീരിയോ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലെഫ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോണോലും അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് സ്റ്റീരിയോ ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 Hz വരെയുള്ള ഫ്രീക്വൻസി കട്ട് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 മുതൽ 4 വരെയാണ് നമുക്ക് കംപ്രസറും കിട്ടുന്നുള്ളൂ, ബാക്കി ഇതിൽ നിന്നൊന്നും കംപ്രഷനും കൊടുത്തിട്ടില്ല. ഗെയിൻ കൺട്രോള്, അതുപോലെ തന്നെ 3 band EQ, ഓക്സും ഡീലും കാര്യങ്ങളൊക്കെ ബാക്കിയിലൊക്കെ നമ്മൾ ഒന്നാമത്തെ ചാനലിൽ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ലൈന് ഇന്ന് 11, 12 പറഞ്ഞാണ്ട് ഇവിടെ കാണാം. അതിൽ USB ഓൺ ഓഫ് പറഞ്ഞാണ്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇൻപുട്ട് വരുന്നത് EP പിന്നാണ് വരുന്നത്. ചെറിയ 3.5 പറഞ്ഞ ചെറിയ പിന്നുണ്ടല്ലോ, നമ്മൾ മൊബൈലിലെ കണക്ട് ചെയ്യണ അങ്ങനത്തെ ചെറിയ പിന്നുണ്ടല്ലോ, ആ പിന്നാണ് പിന്നെ ഇവിടെ ഇൻപുട്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മോണോ സെൻറ്റർ എന്നാണ്ട് ഇവിടെ ഒരു ഔട്ടുണ്ട്.
അതുപോലെ തന്നെ പിന്നെ എഫ് എക്സ് സെൻറ്ററിനാണ്ട് ഇവിടെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരൗട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ എല്ലാർ അതുപോലെ തന്നെ അത് എക്സ് എല്ലാറും വരുന്നുണ്ട്, അതുപോലെ തന്നെ ജാക്കിനും വരുന്നുണ്ട്. എല്ലാവരും മെയിൻ മിക്സറിൻ്റെ ഔട്ട് എക്സ് എല്ലാറും ജാക്കും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കൺട്രോൾ റൂം ഔട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കൺട്രോൾ റൂം ഔട്ട്. അതുപോലെ തന്നെ സബ് ഔട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സബ് ഔട്ടിൻ്റെ ഔട്ട് എടുക്കുന്നത് ഇവിടെ ഒന്നും രണ്ടും ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കി കഴിഞ്ഞാൽ ഫുഡ് സ്വിച്ച്, ഫുഡ് സ്വിച്ച് കൊടുക്കാനല്ല ഓപ്ഷൻ. നമുക്ക് ഡിലൊക്കെ മ്യൂട്ട് ചെയ്യാനല്ല, മ്യൂട്ട് ചെയ്യാനല്ല, സ്വിച്ച് കൊടുക്കാനല്ല, ഫുഡ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെഡ്ഫോണിൻ്റെ ഔട്ട്, നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഔട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കി കഴിഞ്ഞാൽ എഫ് എക്സിൻ്റെ സെക്ഷനാണ് വരുന്നത്, അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് 16 നമ്മൾ സെലക്ട് ആയിട്ടുള്ളത്, നമ്മൾ തിരിച്ചുണ്ട്. അപ്പോൾ 15 എന്നിട്ട് അതിൽ പ്രസ് ചെയ്യുക. നമ്മൾ ഏതാണ് വേണ്ടി വെച്ചാൽ അതിൽ തിരിച്ചിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലേ നമുക്ക് ഇവിടെ നമുക്ക് 1 മുതൽ 24 വരെ അല്ലേ ഓൾ എഫക്റ്റും ഡിലൊക്കെ ആയിട്ട് 24 കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏതാ സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ തിരിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ എഫ് എക്സിൻ്റെ മ്യൂട്ട് കണ്ടോ, എഫ് എക്സിൻ്റെ മ്യൂട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലേ നമുക്ക് മ്യൂട്ടാവും. അത് റിമൂവ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തിക്കുന്നതാണ്, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് പോവും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 48 volt പാൻറ്റം പവർ, ഇപ്പോൾ പാൻറ്റം പവർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു മൈക്കിന് വേണ്ടിയിട്ട് പാൻറ്റം പവർ ഒരു മിക്സറിൻ്റെ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ ചെറിയ ഇൻഡിക്കേഷൻ റെഡ് കളറിൽ കത്തുന്നതാണ്, അതിൻ്റെ സ്വിച്ചാണ് കൊടുത്തുള്ളത്. പിന്നെ മിക്സറിൻ്റെ പവർ ഓൺ ചെയ്താലേ ഒരു ഇൻഡിക്കേഷന്. പിന്നെ മെയിൻ LR ഇൻഡിക്കേഷനാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ PFL അടിച്ച് കഴിഞ്ഞാലും ഈ ഒരു മിക്സറിൻ്റെ PFL അടിച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു മിക്സർ തന്നെയാണ് ഇതിൻ്റെ ഇത് കാണാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിൻ്റെ മാസ്റ്റർ, നമ്മൾ ഈ ഒരു എല്ലാ ചാനലിൻ്റെയും ഓക്സിൻ്റെ മെയിൻ മാസ്റ്ററാണ് ഈ കൊടുത്തുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടതായ FX2 മോണിറ്ററാണ് കാണാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോണിറ്ററിൽ നമുക്ക് എക്കോട്ടിയിലെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻപുട്ട് USB വലണ്ട് പറഞ്ഞാണ്ടാണ് ഇവിടെ നോബാണ്ടോ. അപ്പോൾ ഇത് ഈ ഒരു ചാനലിൻ്റെ, അപ്പോൾ നമ്മൾ നേരെ പറഞ്ഞല്ലോ ലൈനിന് USB ഒരു സ്വിച്ച് ഇവിടെ 3-4 ഇവിടെ സെലക്ട് ചെയ്യാൻ സ്വിച്ചാണ്. ഈ ഒരു ചാനലിൻ്റെ കൺട്രോളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഹെഡ്ഫോണിൻ്റെ കൺട്രോള്, ഹെഡ്ഫോണിൻ്റെ ഈ ഒരു മിക്സറിൻ്റെ ഹെഡ്ഫോൺ ഔട്ടിൻ്റെ വോളിയം കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺട്രോൾ റൂം ഔട്ടിൻ്റെ വോളിയം കൺട്രോളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇവിടെ ഉണ്ടോ കൺട്രോൾ റൂം പറഞ്ഞ ഇവിടെ 2 ഔട്ടാണ് കൺട്രോൾ റൂമിൻ്റെ, അതിൻ്റെ വോളിയം കൺട്രോളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്വിച്ച് കാണാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്സറിൻ്റെ മെയിൻ മ്യൂട്ടാണ്. ഇപ്പോൾ മിക്സറിൻ്റെ ഔട്ടിൻ്റെ, ഇപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ മിക്സർ എല്ലാ ഇതിൻ്റെയും മിക്സർ നമുക്ക് മ്യൂട്ടാക്കുന്നതിൻ്റെ ഓപ്ഷന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ FX മാസ്റ്റർ ഫേഡർ, അതുപോലെ തന്നെ സബിൻ്റെ 1-2 മാസ്റ്റർ ഫേഡർ, എൻ്റെ തൊട്ടപ്പുറത്ത് മെയിൻ മിക്സറിൻ്റെ മെയിൻ ഫേഡറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മിക്സറിനെ പറ്റി പറയാനുള്ളത്. ഇത് തന്നെ ഇവിടെ ഒരു വർക്ക് നടക്കുന്ന ഡീൽ ഞാനിതിൻ്റെ വീഡിയോ എടുത്താണ്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം കണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.